സെൽഫ് ടാസ്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് ഡെയിലി പേയ്മെൻറ്റേഷൻ ചെയ്യാനായിട്ട് പറ്റിയ ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാനായിട്ട് പോകുന്നത്. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര് ബി ഷോട്ട് എന്നാണ്, സ്ക്രീനിൽ കാണാൻ പറ്റും. ഇതാണ് ആപ്ലിക്കേഷൻ്റെ ഐക്കൺ. ഓക്കെ, അപ്പോൾ നല്ല കിഡ്ലൻ സെൽഫ് ഏണിംഗ് ആപ്ലിക്കേഷനാണ്. നിങ്ങൾക്ക് ആരെയും റെഫർ ചെയ്യേണ്ട കാര്യമില്ല, സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് ഡെയിലി പേയ്മെൻറ്റേഷൻ ചെയ്യാനായിട്ട് പറ്റിയ ഒരു ആപ്ലിക്കേഷനാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണാം. ഈ ഒരു ആപ്ലിക്കേഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുക, എങ്ങനെയാണ് ഏൺ ചെയ്യുക, അതുപോലെ എങ്ങനെ റിഡീം ചെയ്യുക, ആ ഒരു കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത് ഇതൊക്കെ ഏത് ആപ്ലിക്കേഷനാണ്, നിങ്ങൾക്ക് ഇതിൽ നിന്ന് പേയ്മെൻറ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ടോന്നൊക്കെ. അപ്പോൾ പേയ്മെൻറ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പേടിഎം ഓപ്പൺ ചെയ്തിട്ട് ഞാൻ ആ ഒരു പ്രൂഫ് വീഡിയോയിലോട്ട് എടുക്കുമ്പോൾ തന്നെ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ നിങ്ങൾ ഏറ്റവും അവസാനം വരെ കാണാം. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ സെൽഫ് ഏണിംഗ് ആപ്ലിക്കേഷൻസും അതുപോലെ നിങ്ങൾക്ക് ഇൻജിനായിട്ട് പറ്റിയ വെബ്സൈറ്റ് കാര്യങ്ങളും എല്ലാം നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും. സോ നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഉള്ള ആപ്ലിക്കേഷൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ എല്ലാവരും, സോറി, ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നമ്മുടെ ടെലിഗ്രാം ചാനൽ നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്യുക. ഓക്കെ, ഇതാണ് നമ്മുടെ ടെലിഗ്രാം ചാനൽ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്യുക, എല്ലാവരും ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ പുതിയ ആപ്ലിക്കേഷൻസൊക്കെ വരും നമ്മളിവിടെ ഇടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ കൂടുതൽ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നേരെ വീഡിയോയിലോട്ട് പോകാം. എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. മച്ചാമാരെ, ആദ്യം തന്നെ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേയ്മെൻറ്റ് പ്രൂഫാണ് കാണിച്ചു തരാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ അതിനായിട്ട് എൻ്റെ പേടിഎം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തു. അതിനുശേഷം ഞാൻ പാസ്ബുക്ക് ഓപ്പൺ ആക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പേയ്മെൻറ്റ് നോക്കിയാൽ കാണാൻ പറ്റും. അതായത് ഞാൻ വീഡിയോ ചെയ്യുന്ന ഡേറ്റ് ജനുവരി 6th ഓക്കെ. അപ്പോൾ ആ ഒരു ഡേറ്റിലുള്ള പേയ്മെൻറ്റ് പ്രൂഫ് തന്നെയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ക്യാഷ് ബാക്ക് റിസീവ്ഡ് ഫ്രം ബി ഷോട്ട് എന്ന് കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് പേയ്മെൻറ്റ് പ്രൂഫ്, 1.24. നമുക്കിതിൽ മിനിമം വിഡ്രോൽ വരുന്ന വെറും 1 രൂപയാണ്. അതായത് 100 കോയിൻസിൻ്റെ വാല്യൂ 1 രൂപയാണ്. ഞാൻ 124 കോയിൻസ് വിഡ്രോ ചെയ്തപ്പോൾ എനിക്ക് 1.24 റിസീവ് ആയതാണ് ഈ ഒരു കാണുന്നത്. അപ്പോൾ ഇതാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേയ്മെൻറ്റ് പ്രൂഫ്. ഇപ്പോൾ കറക്റ്റായിട്ട് പേയ്മെൻറ്റ് കൊടുക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ നിങ്ങൾക്കും സെൽഫായിട്ട് വർക്ക് ചെയ്തിട്ട് ഇതുപോലെ ക്യാഷ് ഏൺ ചെയ്യാനായിട്ട് പറ്റും. വലിയ എമൗണ്ട് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട, ചെറിയ ചെറിയ എമൗണ്ട് നിങ്ങൾക്ക് ഇങ്ങനത്തെ സെൽഫ് ഏണിംഗ് ആപ്ലിക്കേഷൻസിൽ നിന്ന് ഏൺ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇതിന് കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. പിന്നെ കൂടെ എം സ്റ്റാറ്റസ് പേയ്മെൻറ്റ്, എം സ്റ്റാറ്റസ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പേയ്മെൻറ്റാണ് നിങ്ങളിപ്പോൾ കാണുന്നത്, എം സ്റ്റാറ്റസ് പേയ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ വീഡിയോട്ട് പോകാം. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ തന്നിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് തന്നെ നേരെ പ്ലേ സ്റ്റോറിലോട്ട് ഇതുപോലെ പോകും. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ബി ഷോട്ട്, റീഡ് ആർട്ടിക്കിൾസ്, പ്ലേ ഗെയിംസ് ആൻഡ് ഏൺ കോയിൻസ്. ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ. അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾ സാധാരണ നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യുന്ന പോലെ ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തെടുക്കുക. അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെയായിട്ട് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോഴായിട്ട് നിങ്ങൾക്ക് ന്യൂസ് കാര്യങ്ങളൊക്കെ കൂടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ, ടോപ്പ് ലെഫ്റ്റ് സൈഡിലായിട്ട് തന്നെ നിങ്ങൾക്കൊരു ഐക്കൺ കാണാൻ പറ്റും, ആ ഒരു കോർണറിലായിട്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ സൈഡ് ബാർ ഇതുപോലെ ഓപ്പൺ ആയി വരും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു റിവാർഡ് എന്ന് പറഞ്ഞ ഒരു ഐക്കൺ ഓപ്ഷൻ കാണാൻ പറ്റും. ഓക്കെ, റിവാർഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ, അതിലോട്ട് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അതിലോട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ വരും. അപ്പോൾ അവിടെ ആയിട്ട് 2 കോളം നിങ്ങൾ ഫില്ല് ചെയ്യണം. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ അപ്ലൈ ആൻഡ് റെഫർ കോഡ് എന്നിട്ട് കാണാൻ പറ്റും. അപ്പോൾ അവിടെ ആയിട്ട് ഞാൻ എൻ്റെ റെഫർ കോഡ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അല്ലാതെ നിങ്ങൾ ഫ്രണ്ടിൻ്റെ ആരും കോഡ് ഉണ്ടെങ്കിൽ ആ ഒരു കോഡ് കൊടുക്കുക. അപ്പോൾ എന്തായാലും ഒരു കോഡ് നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. പിന്നെ അടുത്തതായിട്ട് പേടിഎം രജിസ്റ്റർ നമ്പർ എന്ന് കൊണ്ട് കാണാൻ പറ്റും. അപ്പോൾ അവിടെ ആയിട്ട് നിങ്ങളെ പേടിഎം നമ്പർ കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. നിങ്ങളെ പേടിഎം നമ്പറിൽ, അതായത് പേടിഎമ്മിൽ KYC കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിരിക്കണം. ഫുൾ KYC വേണ്ട, മിനി KYC മതി. അപ്പോൾ ആ ഒരു പേടിഎം നമ്പർ കൂടി അത് രണ്ടും നിങ്ങളവിടെ കൊടുക്കുക. അതിനുശേഷം താഴെ ആ ഒരു സബ്മിറ്റിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ ഈ ഒരു ആപ്ലിക്കേഷനിൽ കറക്റ്റായിട്ട് പേയ്മെൻറ്റ് ക്രിയേറ്റ് ആവും, സോറി, അക്കൗണ്ട് ക്രിയേറ്റ് ആവും. നിങ്ങൾക്ക് ഇതിലങ്ങനെ ലോഗിൻ, ഗൂഗിൾ വെച്ച് ലോഗിൻ ചെയ്യാനുള്ള കാര്യമൊന്നും ഇവിടെ വരുന്നില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ്റെ ഹോം പേജ്. അപ്പോൾ നമുക്കിതിൽ നിന്ന് ഇനി എങ്ങനെയാണ് കോയിൻസ് ഏൺ ചെയ്യാൻ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ പറഞ്ഞുതരാം, കാരണം ഇത് അധികമൊന്നും പറയാനില്ല. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ, അതായത് ഹോം പേജിൽ തന്നെ നിങ്ങൾക്കൂടെ കാണാൻ പറ്റും ഒരുപാട് ന്യൂസ് കാല്, അതായത് ആർട്ടിക്കിൾസൊക്കെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് ഒക്കെ വായിച്ചിട്ടാണ് നിങ്ങൾക്ക് ക്യാഷ് ഏൺ ചെയ്യാനായിട്ട് പറ്റുക. വായിക്കുന്ന പറഞ്ഞാൽ വായിക്കാൻ നിൽക്കണ്ട, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് ഇപ്പോൾ ടിക് മാർക്ക്, ഇവിടെ ഒരു 2 ന്യൂസ് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് തന്നെ ഇവിടെ മുകളിലായിട്ട് ഒരു ടിക് മാർക്ക് കാണാൻ പറ്റും, ഗ്രീൻ കളറിലൊരു ടിക് മാർക്ക്. ഓക്കെ, അപ്പോൾ അത് രണ്ടും ഞാൻ വായിച്ചു കഴിഞ്ഞു, ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞു. അപ്പോൾ ഞാൻ അടുത്ത ടാസ്ക് എടുക്കുക. നിങ്ങളവിടെ കംപ്ലീറ്റ് ആയിരിക്കില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു ഏതാണെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ന്യൂസിൻ്റെ മുകളിലായിട്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒരു ആഡ് വരും. അപ്പോൾ ഈ ഒരു ആഡിൽ നിന്നാണ് അവരെ ഏണിങ് വരുന്നത്. ഓക്കെ, നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ ഞാൻ ആ ഒരു ആഡ് കട്ട് ചെയ്തു. അതിനുശേഷം ഇവിടെ ആയിട്ട് ഒരു ബ്ലൂ ഐക്കൺ കാണാനായിട്ട് പറ്റും. ആ ഒരു ബ്ലൂ ഐക്കൺ പോകുന്നത് വരെ നിങ്ങളവിടെ കുറച്ച് സമയം വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് അവിടെ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ നമ്മളൊരു കുറച്ച് സമയം വെയിറ്റ് ചെയ്താൽ മതി, ഒരു 10 സെക്കൻഡ് ഒക്കെ ഇപ്പോൾ കാണാൻ പറ്റും. അത് പോയിട്ടുണ്ട്, ജസ്റ്റ് എന്ത് ബാക്ക് ക്ലിക്ക് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒരു ടാസ്ക് കൂടെ ഗ്രീൻ ആയിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഞാൻ എൻ്റെ വാലറ്റ് ഒന്ന് പോയി എടുക്കുകയാണ്. അപ്പോൾ റിവാർഡ്സിൽ പോയി, റിവാർഡ്സിലാണ് നമ്മുടെ വാലറ്റ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും 9 കോയിൻസ് ആയിട്ടുണ്ട് ഇവിടെ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക, ടാസ്ക് കംപ്ലീറ്റ് ആക്കുക, ഫുൾ ടാസ്ക് കംപ്ലീറ്റ് ആക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി തന്നെ വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഒന്നുകൂടി ഒരു ടാസ്ക് കംപ്ലീറ്റ്, ഇപ്പോൾ എൻ്റെ 9 കോയിൻസാണ്. അപ്പോൾ ഞാൻ അടുത്ത ടാസ്ക് കൂടെ എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ മുകളിൽ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ആഡ് വരും. ഓക്കെ, അപ്പോൾ ഒരു ആഡ് വന്നു. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യാണ്.
അപ്പോൾ ഞാൻ ആഡ് ക്ലോസ് ചെയ്തു. അപ്പോൾ നിങ്ങൾക്കൂടെ ആയിട്ടൊരു ബ്ലൂ ഐക്കൺ ഉണ്ട്, അത് പോകുന്നവരെ നമുക്ക് കുറച്ച് സമയം വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ ആഡ്സ് വരുന്നില്ല എന്നുള്ള 12 മണിക്കൂർ കഴിഞ്ഞിട്ട് വെയിറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ബ്ലൂ ഐക്കൺ പോയിട്ടുണ്ട്, നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ അത് ഗ്രീൻ ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വാലറ്റ് ഒന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കാം എത്ര കോയിൻസ് ആയിട്ടുണ്ടെന്ന്. റിവാർഡ്സിൽ പോയി. ഓക്കെ, 12 കോയിൻസ് ആയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ന്യൂസ് കംപ്ലീറ്റ് ആകുമ്പോൾ 3 കോയിൻസ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഡെയിലി ഏൺ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഇവിടെ ഒരു കുറച്ച് ന്യൂസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്താൽ 100 കോയിൻസ് കിട്ടാൻ ചാൻസ് ഇല്ലാന്ന് തോന്നുന്നു. ഓക്കെ, ഇല്ല, 100 കോയിൻസ് കിട്ടില്ല. അപ്പോൾ ഡെയിലി നിങ്ങൾക്ക് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ അധികം ടൈമൊന്നും എടുക്കില്ല, ഒരു 5 മിനിറ്റ് താഴേക്ക് എടുക്കുള്ളൂ ഈ ഒരു ടാസ്ക് ഫുള്ള് കംപ്ലീറ്റ് ആക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഒരു ടാസ്ക് കംപ്ലീറ്റ് ആക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് വിഡ്രോയിൽ നോക്കാം. വിഡ്രോ ചെയ്യാനായിട്ട് ഈ ഒരു സൈഡ് ബാറ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ തന്നെ കാണാൻ പറ്റും യുവർ റീഡ് 4 എന്ന് പറഞ്ഞിട്ട് കാണാൻ പറ്റും. അതായത് നിങ്ങൾ നാല് ന്യൂസ് കംപ്ലീറ്റ് ആക്കി വായിച്ചു എന്നാണ്, 4 ന്യൂസ് ആണ് വായിച്ചതെന്നാണ് പറയുന്നത്. അതായത് 4 ടാസ്ക് കംപ്ലീറ്റ് ആക്കി. ഓക്കെ, അപ്പോൾ അതാണ് വരുന്നത്. ഇനി നമുക്ക് വിഡ്രോയിൽ നോക്കാം. അപ്പോൾ വിഡ്രോ ചെയ്യാനായിട്ട് ഈ റിവാർഡ്സ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ തന്നെ ഒന്നുകൂടി ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ വരും. അപ്പോൾ ആയിട്ട് എൻ്റർ വിഡ്രോ കോയിൻസ് എന്നുള്ളടത്ത് നിങ്ങൾക്ക് കോയിൻസ് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ മിനിമം വരുന്നത് 100 കോയിൻസ് ആണ്. അപ്പോൾ 100 ആയി കഴിഞ്ഞാൽ നിങ്ങളവിടെ 100 എന്ന് എൻ്റർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങളെ കോയിൻസ് ഇവിടെ ആയിട്ട് കാണാം. ഇപ്പോൾ എൻ്റെ 12 കോയിൻസ് ആണ്. അപ്പോൾ നിങ്ങളിങ്ങനെ ടാസ്ക് കംപ്ലീറ്റ് ആക്കുക. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ ഇത് സബ്മിറ്റ് കൊടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. നിങ്ങൾക്ക് 100 ആണ് മിനിമം വരുന്നത്. നിങ്ങൾക്ക് അതിൻ്റെ മുകളിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് അവിടെ കോയിൻസ് എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം വിഡ്രോ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ 124 വിഡ്രോ ചെയ്ത കോയിൻസ് വിഡ്രോ ചെയ്തപ്പോഴാണ് എനിക്ക് 1.24 കിട്ടിയത്. അപ്പോൾ ആ ഒരു പ്രൂഫ് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ നല്ലൊരു സെൽഫ് ഏണിങ് ആപ്ലിക്കേഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്തിട്ട് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊന്നും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓപ്ഷനാക്കി വെക്കാം. അപ്പോൾ ഇതിൽ മികച്ച മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം. ബൈ.